അപ്പോൾ ഇത് ഏകദേശം ഒരു 5-8 കിലോ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയും വളം നമുക്ക് കിട്ടി. നോക്കിയേ ഇത്രയും നല്ല പൊടിഞ്ഞ വളം നമുക്ക് കിട്ടി. നോക്കിയേ നല്ല അടിപൊളിയായിട്ടല്ല. നോക്കിയേ ആ ഇലകളും എല്ലാം പൊടിഞ്ഞു. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയേ നമ്മുടെ റെയിൻ ഷെൽട്ടറിലുള്ള പച്ചക്കറി കൃഷിയാണ് കേട്ടോ. ശരിക്കും ഈ കൃഷിക്കെല്ലാം നമുക്ക് ഒത്തിരി വളം ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വളം വാങ്ങിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു എമൗണ്ട് ആവും. പക്ഷേ നമ്മുടെ കയ്യിൽ തന്നെയുള്ള അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലുള്ള പച്ചിലകളും അല്ലെങ്കിൽ കരിയിലകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത്തരം ചെടികൾക്കെല്ലാം നമുക്ക് ആ വളം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ കരിയില കമ്പോസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഈർപ്പം നിലനിൽക്കുകയും നല്ല ക്വാളിറ്റിയുള്ള വളമാണ്. നിറയെ നൈട്രജൻ കണ്ടൻറ്റും കാർബൺ കൂടുതലുള്ള വളങ്ങളാണ്. അപ്പോൾ മണ്ണിൽ ജലാംശത്തെ നിലനിർത്താനും വേരുപടലത്തെ വളർത്താനും ചെടികളുടെ ആരോഗ്യത്തിനുമൊക്കെ നല്ലതാണ് നമ്മുടെ ഈ കരിയില കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഒന്ന് ചെറുതായിട്ട് വല്ലപ്പോഴും ഒന്ന് നനച്ച് കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ പ്രത്യേകത. ഒരു 3-4 മാസം കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വളം റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടർക്ക് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ പറമ്പിലിപ്പോൾ നിറയെ കരിയിലയും അതുപോലെ തന്നെ പച്ചിലകളും ഉണ്ട്. നോക്കിയേ ഞാൻ പറമ്പിൽ നിന്ന് എടുത്തിരിക്കുന്ന കരിയിലയാണ്. അതുപോലെ തന്നെ നിറയെ പച്ചിലകളും ഉണ്ട്. ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് പറമ്പ് മുഴുവൻ പച്ചിലയാണ്. അപ്പോൾ നമ്മുടെ ഈ ഷീറ്റ് ഇട്ട് കളകളെ ഒഴിവാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടേക്കുക കേട്ടോ. കാരണം നല്ല അടിപൊളിയാണ് ഈ ഷീറ്റ്. ഞാനിവിടെ കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇനി അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലൊന്ന് കയറി നോക്കിയാൽ മതി. അതിനകത്ത് ഇതുണ്ടാവും. അപ്പോൾ ഇത്തരം ഈ കരിയിലയും ഇതുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ കൂടെ വെറും ചീപ്പായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് കളയുന്ന കഞ്ഞിവെള്ളം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഈ വളം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിന് പ്രത്യേകിച്ച് ചാണകവെള്ളമോ അങ്ങനെ ഒന്നും വേണമെന്നില്ല. അപ്പോൾ പൊതുവെ ഇപ്പോൾ ചാണകവെള്ളമൊന്നും ഞങ്ങളുടെ ഇവിടെ പോലും ഗ്രാമപ്രദേശമായിട്ട് ഇവിടെ പോലും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള കഞ്ഞിവെള്ളം മതി, ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അതുപോലെ വീഡിയോയുടെ അവസാനം ഞാനിത് ചെയ്തിരിക്കുന്ന കമ്പോസ്റ്റും കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് നല്ലൊരു ചാക്ക് വേണം. ഇപ്പോൾ നമുക്ക് പറമ്പിലാണെങ്കിലും വെറുതെ കൂട്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ മണ്ണിൽ കുഴിയെടുത്തിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ഇതുപോലുള്ളൊരു ചാക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇതെവിടെ വേണമെങ്കിലും കൊണ്ട് മാറ്റാം. കൂടുതൽ നനയാത്ത സ്ഥലത്ത്, തണലുള്ള സ്ഥലത്തൊക്കെ നമുക്കിത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ മുൻപ് ചെയ്തതും ചാക്കിൽ തന്നെയാണ്, പ്ലാസ്റ്റിക് ചാക്കിലാണ്. അതുപോലെ തന്നെ ചണച്ചാക്ക് ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. ചണച്ചാക്കിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് കരിയില ആദ്യം നമുക്കെടുത്തിടാം. അപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് തൂത്തുവാരിയെടുക്കുന്ന കരിയില, ഇതിനകത്ത് കമ്പും കോലും ഒന്നും ഇല്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം അത് ഉണ്ടെങ്കിൽ നമ്മുടെ വളത്തിൽ അതവിടെ അങ്ങനെ കിടക്കും. അപ്പോൾ ഈ കരിയില നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് കരിയില നമ്മളിട്ടു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഈ കഞ്ഞിവെള്ളം ഒരു 3-4 ദിവസം പഴക്കമുള്ളതാണ്. ശരിക്കും നമ്മുടെ തൈരിൽ ഒക്കെയുള്ള ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധനങ്ങളെ പെട്ടെന്ന് വിഘടിപ്പിക്കാനും അതിനുള്ള കഴിവുകളെല്ലാം നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിലുണ്ട്. അതുകൊണ്ട് ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളം അത് വേണം നമ്മളെടുക്കാനായിട്ട്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം, ഒത്തിരി ഒഴിക്കേണ്ട. അപ്പോൾ ഈ കരിയില എല്ലാം നന്നായിട്ടൊന്ന് നനയാനായിട്ട് നമ്മുടെ ഈ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മുടെ തൈരുണ്ടെങ്കിൽ ഈ തൈര് പുളിപ്പിച്ചത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ചാണകവെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഇതിന് പകരമായിട്ട് എടുക്കാം. പക്ഷേ നമ്മുടെ കഞ്ഞിവെള്ളം എല്ലാ ദിവസവും നമ്മൾ വേസ്റ്റാക്കി കളയുന്നതായതുകൊണ്ട് ഇതെല്ലാം വീട്ടിലുണ്ടാവും. അപ്പോൾ ഇതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്ത് വളം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിനി കുറച്ച് പച്ചിലകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ പറമ്പിൽ നിന്ന് പറിച്ച പച്ചിലകളാണ്. ഇതിനകത്ത് മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതാണ്. മണ്ണൊന്നും കൂടുതൽ കളയണ്ട. മണ്ണോടുകൂടി തന്നെ നമുക്ക് ഈ പച്ചിലകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ലെയർ പച്ചില വളങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കുറച്ച് കഞ്ഞിവെള്ളം നമുക്ക് ഒഴിച്ചിട്ട് ബാക്കി കരിയില നമുക്ക് ഫില്ല് ചെയ്യാം. അങ്ങനെ നമുക്ക് പല പല ലെയറായിട്ട് കഞ്ഞിവെള്ളവും കരിയിലയും കൂടെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഇവിടെ തേക്കിൻ്റെയൊക്കെ ചെറിയ കഷ്ണങ്ങളാണ് കേട്ടോ.
അപ്പോൾ അതെല്ലാം നമുക്ക് ഇത് എല്ലാ ഇലയും നമുക്ക് ഉപയോഗിക്കാം, പ്രത്യേകിച്ച് ഇന്ന ഇല എന്നുള്ളതില്ല. കാരണം കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ചതാണ് ഞാൻ റബ്ബറിൻ്റെ ഇല ചെയ്യാവോ, അതെല്ലാം നമുക്ക് ചെയ്യാം. കാരണം ഇത് വളമായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കാർബൺ തന്നെയാണ് ഇതിനകത്തു നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏത് ഇലയും നമുക്ക് വളമാക്കി എടുക്കാൻ സാധിക്കും. എനിക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചെടുക്കുന്ന പച്ചിലകളാണ് കേട്ടോ. കാരണം ഇത് ചെയ്യുമ്പോൾ പച്ചിലകളും ഉണക്ക ഇലകളും വേണം, ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ പ്രോസസ്സിങ് നടക്കുകയുള്ളൂ. കാരണം ഇത് അഴുകാനും ഒക്കെ പച്ചിലവളങ്ങൾ അഴുകുകയും അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ഉണക്ക ഇലകൾ അഴുകിപ്പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് രണ്ട് വളങ്ങളും വേണം, നന്നായിട്ട് ഇത് ടൈറ്റ് ചെയ്ത് നിറയ്ക്കുകയും വേണം. നമ്മൾ കരിയിലയെല്ലാം കരിയിലയും പച്ചിലകളും എല്ലാം റെഡിയാക്കി ഇതിനകത്തിട്ടു നന്നായിട്ട് കുത്തി നിറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കഞ്ഞിവെള്ളവും ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇത് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇനി ഇതുപോലുള്ള കഞ്ഞിവെള്ളം എടുത്തു വെക്കണം. ഇത് ഒരു രണ്ടോ മൂന്നോ ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഇതൊന്ന് തുറന്ന് ഇതിനകത്ത് വീണ്ടും ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം, കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇത് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിടണം. ഇത് ഈ ഭാഗം താഴ്വശത്താക്കി വേണം പിന്നിടാനായിട്ട്. കാരണം ഈ വെള്ളം എല്ലാ സ്ഥലത്തെത്താനും ഇത് അല്ലെങ്കിൽ ഈ വെള്ളമെല്ലാം കൂടെ താഴോട്ട് പോവുകയും ഇതങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഭാഗത്തും ഇതെത്താൻ വേണ്ടി താഴ്വശത്തുനിന്ന് നമ്മളൊന്ന് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ കെട്ടി ഇത് തണലുള്ള സ്ഥലത്ത് വെക്കുന്നതാണ് നല്ലത്. നമ്മുടെ വീട്ടിലുള്ള പുല്ല് കരിയില എല്ലാം നമുക്കിപ്പോൾ പച്ചക്കറി വേസ്റ്റ് ഉണ്ടെങ്കിൽ അതിടാം. പക്ഷേ ഒരു പ്രാവശ്യം ഇടുമ്പോൾ തന്നെ അത് ഫിനിഷ് ചെയ്ത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും ഇടാൻ ശ്രമിക്കരുത്. ഒരു പ്രാവശ്യം തന്നെ ഇട്ട് അതങ്ങ് കെട്ടി മാറ്റി വെക്കുക. അടുത്ത ചാക്കുണ്ടെങ്കിൽ വീണ്ടും കരിയിലകളൊക്കെ വരികയാണെങ്കിൽ അത് വീണ്ടും ചെയ്യാം. നമ്മുടെ പുളിയോ അല്ലെങ്കിൽ ഏത് ഇലയുടെ ആണെങ്കിലും വിഷയമില്ല. കാരണം എല്ലാവരും ചോദിക്കാറുണ്ട് നമ്മുടെ കുടംപുളിയുടെ ഇല ഉപയോഗിക്കാറുണ്ടോ, അല്ലെങ്കിൽ വാഴയില, നമ്മുടെ മാവിൻ്റെ ഇല, തേക്കിൻ്റെ ഇല, റബ്ബറിൻ്റെ ഇല, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഇലകളും നമുക്കിത് ഉപയോഗിക്കാം. കാരണം വളമായി കഴിഞ്ഞാൽ കാർബൺ കണ്ടൻ്റാണ് ഇതിനകത്ത് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ അത് നമ്മുടെ ചെടികൾക്ക് ഏറ്റവും നല്ലതുമാണ്. അപ്പോൾ നമ്മളിത് ഇതിന് ഇടയ്ക്ക് ഹോൾ ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഒരു ഞാനിപ്പോൾ സ്ക്രൂ ഡ്രൈവർ എടുത്തിരിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ ആണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ എല്ലാ സൈഡിലും ഇതുപോലെ ഒന്ന് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ എയർ സർക്കുലേഷനും ഒക്കെ ഒന്ന് റെഡി ആകാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് കഴിഞ്ഞ് നമ്മളിത് മാറ്റി വെക്കുക. ഈ പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ഇല്ല. ഞാൻ നോക്കിയേ എൻ്റെ കൈയുടെ കളർ കണ്ടോ, ഇത് കണ്ടോ, ഇപ്പോൾ ചുവന്നിരിക്കുന്നുണ്ടോ. ഞാൻ ഇതിനകത്ത് ഒരു ഇല എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ചുവന്ന് വന്നത്. അത് ഏത് ഇലയാണെന്ന് നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ, അറിയാവുന്നവരൊന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഇത് ഇതുപോലെ നമ്മൾ വളം ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്തേക്കുക, ബാക്കിയുള്ളവർക്ക് അത് പ്രയോജനം ചെയ്യും. കാരണം പഴയ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഒത്തിരി പേര് ഇങ്ങനെ ചെയ്തെന്നും നല്ല റിസൾട്ട് കിട്ടിയെന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത നമ്മുടെ വളം നമുക്കിപ്പോൾ നോക്കാം. ഇതേ നോക്കിയേ, ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വളം. നോക്കിയാൽ നല്ല അടിപൊളി വളം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ചെടികൾക്കെല്ലാം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കിയാൽ നമ്മൾ അന്ന് ഈ ഒരു ചാക്കിനെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാൽഭാഗത്തോളം ചാക്ക് വളത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 5-8 കിലോ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയും വളം നമുക്ക് കിട്ടി. അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഈ പച്ചിലകളും കരിയിലയും കൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള വളം നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിതെല്ലാം നമുക്ക് ഈ ചാക്കിൽ നിന്നൊന്ന് കുടഞ്ഞിട്ട് നോക്കാം. നോക്കിയേ ഇത്രയും നല്ല പൊടിഞ്ഞ വളം നമുക്ക് കിട്ടി. നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടല്ലേ, നന്നായിട്ടല്ലേ പൊടിഞ്ഞിരിക്കുന്നത്. ചെറിയ പ്ലാസ്റ്റിക് കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെടുത്ത് മാറ്റുക. നോക്കിയേ ആ ഇലകളും എല്ലാം പൊടിഞ്ഞു. അപ്പോൾ ഇതിന് ജലത്തിൻ്റെ അംശം നമ്മൾ കൊടുക്കണം. വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രമേ നമുക്കിത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് വലിയ കഷ്ണങ്ങളോ പ്ലാസ്റ്റിക്കോ ഒക്കെ ഉണ്ടായിരുന്നത് തടിയൊക്കെ ആണെങ്കിലും കണ്ടോ അത് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. ഇതൊന്നും മാറ്റണ്ട, പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിയാൽ മതി. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ വെള്ളം നിലനിർത്താനും
ചെടിയുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് നമ്മുടെ ഈ ഒരു കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കറികൾക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പച്ചമുളകിന് നമുക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പിടി നമുക്ക് പച്ചമുളകിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുക. ഇതങ്ങനെ കൂടിപ്പോവുകയോ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളി വളമാണ് നമുക്ക് റെഡിയാക്കുന്ന കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് കേട്ടെ. അപ്പോൾ തൽക്കാലം നമ്മുടെ വീഡിയോ നിർത്താം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുകൊണ്ട് അതിന് മുമ്പായിട്ട് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് കൂട്ടുകാർക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റേ 5 പൈസ ചിലവില്ലാത്ത കാര്യമല്ലേ. അപ്പോൾ ഇത് എല്ലാവർക്കും വളം കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ.